യു ഡി എഫ് വിപുലീകരിക്കാനുള്ള തീരുമാനത്തോടെ കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിന് സമാപനം. എൽ ഡി എഫിലെ അതൃപ്തരെയും മുന്നണി വിട്ടവരെയും ഒപ്പം കൂട്ടും. പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കും. സ്വയം നവീകരിച്ചു മുന്നേറുമെന്ന് കെ സുധാകരൻ. അജണ്ടയിൽ തൃപ്തരാകാത്ത കക്ഷികൾ കേരളത്തിലുണ്ട്. അവർക്ക് മുന്നണി വിട്ടു പുറത്തു വരേണ്ടി വരും. ഈ ഐക്യ ജനാധിപത്യ മുന്നണി അവരെ സ്വാഗതം ചെയ്യുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുകയാണ്. എൽ ഡി എഫിൽ അവഗണനയെങ്കിലും മുന്നണി വിടില്ലെന്ന് എൽ ജെ ഡി. എൽ ഡി എഫിൽ തൃപ്തരെന്ന് കേരള കോൺഗ്രസ്. സി പി ഐ ദേശീയ നേതാവ് ആനി രാജയ്ക്കെതിരെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വിവാദങ്ങളിൽ ആനി രാജയെ സംരക്ഷിക്കേണ്ട ചുമതല സംസ്ഥാന നേതൃത്വത്തിന് ഇല്ലെന്ന് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ ചർച്ചകൾക്ക് മറുപടി. ആഭ്യന്തര വകുപ്പിനെതിരെ സമ്മേളന പ്രതിനിധികൾ. എൽ ഡി എഫ് ഗവൺമെന്റിനെ പിണറായി സർക്കാർ എന്ന് ബ്രാൻഡ് ചെയ്യാൻ ശ്രമമെന്നും പൊതുചർച്ചയിൽ വിമർശനം. മരുന്നുകളുടെ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ. അർബുദം, പ്രമേഹം, കാർഡിയോ വാസ്കുലാർ രോഗങ്ങളുടെ മരുന്നു വില കുറച്ചേക്കും. നിർണായക പ്രഖ്യാപനം. സ്വാതന്ത്ര്യദിനത്തിലെന്ന് സൂചന. അവശ്യ മരുന്നുകളുടെ പട്ടിക വിപുലപ്പെടുത്താനും ആലോചന. ചർച്ചകൾക്കായി ഈ മാസം 26 യോഗം ചേർന്നേക്കും. പാലക്കാട് മണ്ണാർക്കാട് വിദ്യാർത്ഥികളെ മർദ്ദിച്ച 3 കൂടി പിടിയിൽ. അറസ്റ്റിലായത് കരിമ്പ സ്വദേശികൾ. പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. മർദ്ദനമേറ്റൊരു വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് കുടുംബം. പണിയായിട്ടും കൊച്ചെണിക്കാതെ ആയപ്പോഴാണ് ഞാൻ പത്രയ്ക്ക് പോയി വിളിച്ചു. എണിച്ചു പോയി പല്ല് തേച്ചിട്ട് ചായ പോലും കുടിക്കാതെ പിന്നെയും പോയി കിടക്കുകയാണ് ചെയ്തത്. അതാണ് പിന്നെ പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനമായത്. ഇപ്പോഴും അവന് നടക്കാൻ പറ്റുന്നില്ല എന്നാ പറഞ്ഞു. തളർച്ചയുണ്ട് ശരീരം മുഴുവൻ. മർദ്ദനത്തിൽ റിപ്പോർട്ട് തേടി സി ഡബ്ല്യു സി. നാളത്തെ സിറ്റിംഗിൽ വിഷയം പരിഗണിക്കുമെന്ന് ചെയർമാൻ എം വി മോഹനൻ 24. കിളിമാനൂരിൽ വീടിന് മുന്നിൽ മൂത്രമൊഴിക്കുന്നത് ചോദ്യം ചെയ്ത യുവാവിനെ മർദ്ദിച്ചതിന് 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. റെയിൽവേ ജീവനക്കാരനായ യുവാവിന്റെ തലയ്ക്ക് ക്ഷതമേറ്റെന്ന് സ്കാനിംഗ് റിപ്പോർട്ട്. വടകരയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് കുഴഞ്ഞു വീട് മരിച്ചതിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ ജില്ലാ കളക്ടറായി നിയമിച്ചതിനെതിരെ കോൺഗ്രസ് പരസ്യ പ്രതിഷേധത്തിന്. നാളെ കളക്ടറേറ്റിന് മുന്നിൽ ധർണ. ശ്രീറാമിനെതിരെ പ്രതിഷേധവുമായി കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എ എ ഷുക്കൂറും. സമൂഹ മാധ്യമങ്ങളിലും പ്രതിഷേധം. സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങളുടെ കണക്ക് തേടി ധനവകുപ്പ്. നടപടി. വാഹനങ്ങളുടെ ദുരുപയോഗം തടയാൻ. വിൽസിൽ രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങളുടെ കാര്യത്തിൽ വകുപ്പ് മേധാവിമാർ വിശദീകരണം നൽകണം. പോലീസിലുൾപ്പെടെ വാഹന ദുരുപയോഗം കൂടുന്നുവെന്ന് ധനവകുപ്പ്. കേരളത്തിന് പിന്നാലെ ഡൽഹിയിലും കുരങ്ങു വസൂരി. രോഗം സ്ഥിരീകരിച്ച 31-കാരന് വിദേശയാത്രാ പശ്ചാത്തലമില്ല. മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. ജാഗ്രതാ നിർദ്ദേശം നൽകി ലോകാരോഗ്യ സംഘടന. അസാധാരണ സാഹചര്യമെന്ന് മുന്നറിയിപ്പ്. ബീഹാറിൽ വീട്ടിൽ സൂക്ഷിച്ച പടക്കം പൊട്ടിത്തെറിച്ച് 6 മരിച്ചു. 8 പരിക്ക്. അപകടം സരൺ ജില്ലയിലെ ഗുഡായ്ബാഗിൽ. അന്വേഷണം തുടങ്ങിയെന്ന് പോലീസ്. ഇന്ത്യയുടെ 15th രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഒരുക്കങ്ങൾ പൂർണ്ണം. ഡൽഹിയിൽ വൻ ആഘോഷ പരിപാടികൾ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേർന്നു. വിടവാങ്കൽ പ്രസംഗത്തിൽ രാജ്യത്തിന് നന്ദി പറഞ്ഞ് രാംനാഥ് കോവിന്ദ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വെള്ളിത്തിളക്കം. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളി നേടിയത്. 88.13 ദൂരം എറിഞ്ഞ് അഞ്ജു ബോബി ജോർജിന് പിന്നാലെ ലോക ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യൻ നേട്ടം. 19 ശേഷം ശ്രദ്ധേയ നേട്ടമെന്ന് അഞ്ജു ബോബി ജോർജ്. 24 സന്തോഷമെന്ന് നീരജ് ചോപ്ര. അഭിമാനകരമെന്ന് പ്രധാനമന്ത്രി. തുറമുഖ പൂർത്തീകരണം വൈകുന്നതിനിടെ വിഴിഞ്ഞത്ത് കൂടുതൽ പദ്ധതികളുമായി അദാനി. സന്നദ്ധത അറിയിച്ചത് സിമൻ. ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റുകൾ തുടങ്ങാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അംഗീകരിച്ചെന്ന് കരൺ അദാനി. കാസർഗോഡ് ബന്തിയോട്ടെ ചാമ്പ്യൻ സ്പോർട്സ് സെന്ററിന്റെ ട്രയൽ റൂമിൽ ഒളിക്യാമറ. 16-കാരിയുടെ പരാതിയിൽ കുമ്പള പോലീസ് കേസെടുത്തു.
പോക്സോ വകുപ്പ് ചുമത്തി, ക്യാമറ വെച്ചത് സ്ഥാപനത്തിലെ ജീവനക്കാരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.